പാട്ടുകാരിൽ വെച്ച് ദാസേട്ടനാണ് നമ്മുടെ എന്നും ഗുരു. ഇത് എഴുത്തുകാരിൽ വെച്ചോ വയലാർ സാറായിരിക്കും അല്ലേ? അത് വയലാർ. കേരളത്തിൽ നമ്മള് കവിത്രയം, ഈ നവോത്ഥാന കവിത്രയം എന്ന് പറഞ്ഞൊരു വന്നവരല്ല ഇവര്, പുരോഗമന കവിത്രയം. അതിൽ ഭാസ്കരൻ, വയലാർ, ഒ എൻ വി. ഒ എൻ വി ആണ് അവസാനം. ഒ എൻ വി സാറ് പിന്നെ വേറൊരു ടെക്സ്റ്ററാണ്. അതെ, ഈ മഹാന്മാരുടെ ഈ ഈ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന വയലാർ സാറ്, ഈ ഭാസ്കരൻ സാറ്, ഒ എൻ വി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഈണത്തിന് പാട്ട് എഴുതിയിട്ടില്ല. ഉണ്ട്, വളരെ വിരലിൽ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അവർ പാട്ടെഴുതി കൊടുക്കും, അത് ഈണത്തിലായിരിക്കും, അങ്ങ് ചെയ്തോണ്ടാ മതി മ്യൂസിക് ഡയറക്ടർ. അതാണല്ലോ, അതാണല്ലോ ഒരുമാത്ര വെറുതെ നനച്ചു പോയി. അതെ, അരികിൽ. അതെ, എന്തൊരു വരിത്ത്. അതിനകത്ത് എപ്പോഴും ഒ എൻ വി സാർ ഒരു പദം യൂസ് ചെയ്യില്ല, അതേതാണ്? വെറുതെ. വെറുതെ ഇതിലാണ്ട് വെറുതെ വെറുതെ. ആ വെറുതേക്ക് ഒരു ആയിരം അർത്ഥം ഉണ്ടെന്നുള്ളതാണ്. ഒരു മാത്ര വെറുതെ നനച്ചു പോയി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ദേവരാജൻ മാഷ് രണ്ടു ദിവസം വെച്ച് ട്യൂൺ ചെയ്യാതെ ഈ വെറുതെ ഒഴിവാക്കിയാൽ എന്താന്ന്, ഒരു മാത്ര നനച്ചു പോയെന്ന് മതിയല്ലോ, നോനോ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ കൂടി ചേർത്തപ്പോ അതിന്റെ ഭംഗി ഒരു അസാധാരണ ഭംഗിയായി. രവിശേഷന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കാമുക ഹൃദയമാണ്. ചേട്ടൻ, രാമായണം, മഹാഭാരതം, അത് നിങ്ങൾ രണ്ടുപേരും, അതിൽ പ്രത്യേകിച്ച് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത്, ഇതെല്ലാം മുഴുവനായിട്ട് വായിച്ചു തീർത്ത ഒരു വ്യക്തിയാണ്, അത് വായിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? രാമായണം എന്ന് പറയുന്ന കാവ്യം അത് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ച അമ്മയാണ്. വളരെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് അമ്മക്ക് സംസ്കൃതം അറിയായിരുന്നു. രാമായണം, മഹാഭാരതം എല്ലാം വായിക്കും. അങ്ങനെ എന്നെയും പഠിപ്പിച്ചു. ഞാനത് ഇപ്പം മനസ്സിൽ കൊണ്ടു കിടക്കുന്നുണ്ട്. ഇപ്പൊ അതിനെ കുറിച്ച് എഴുതാറുമുണ്ട്. രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം നമ്മളെല്ലാവരും നന്നായി പഠിക്കണം. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ് രാമായണം. ഇവിടെ നമ്മള് കർക്കിടമാസത്തില് പഞ്ചമാസമാണ്. ആ പഞ്ചമാസത്തില് മനുഷ്യന്റെ മനസ്സിനൊക്കെ ഊർജം കൊടുക്കുന്നത് രാമായണ പാരായണമാണ്. സത്യം. അതുകൊണ്ട് ഭക്തി ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. മനുഷ്യന്റെ ഭക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ സത്യമാണ് ഭക്തി. മനസ്സ് ആ ഭക്തി എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. സത്യം. അതുകൊണ്ട് ആരെയും ഞാൻ ഒരിക്കലും ഒരു വിശ്വാസിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം വിശ്വാസിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം തെറ്റ് ചെയ്യുമ്പം ഭയമുണ്ട്. ദൈവത്തെ എപ്പോഴും ഭയമുണ്ട്. ഞങ്ങൾക്ക് ഭയമുണ്ട് തെറ്റ് ചെയ്യുമ്പോൾ. ആരെ? ജനങ്ങളെ. ഞങ്ങളുടെ ദൈവം ജനങ്ങളാണ്. ഏത് നമ്പറിലാണ് വിശ്വസിക്കുന്നത്? നമ്പറിൽ അങ്ങനെ വിശ്വാസമല്ല. എന്നാലും സംഖ്യാശാസ്ത്രത്തെ ഏതായിരിക്കും? ഇപ്പൊ രണ്ട് നമ്പറുകളാണ് ഇപ്പം ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. 7, 9 രണ്ടും കൂടി ചേർന്നാൽ 16. അത് 7. അപ്പൊ അങ്ങനെ ഈ സംഖ്യാശാസ്ത്രത്തിൽ വലിയൊരു ഒരു കളി അതിലുണ്ട്. പക്ഷെ അത് ഓരോ വ്യക്തികളിൽ നിന്നും അത് വ്യത്യസ്തമായിട്ട് വരില്ലേ? ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ചേർത്തുകൊണ്ടാന്ന് കണക്കൂട്ടുണ്ട്. എങ്ങനെ? ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 25/5. അതെ, 1960 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1960. 25/5 2 5 7 5 12 ബാലേട്ടന് വേണ്ടിട്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. എങ്കിലും ചേട്ടന് ഇഷ്ടമുള്ള ആ ഗാനം ഞാൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നത് ചേട്ടന് വേണ്ടി, നമ്മുടെ രാധപ്പൻ ചേട്ടൻ, എം ജി രാധാകൃഷ്ണൻ ട്യൂൺ ചെയ്ത ഒരു ലളിത ഗാനമാണ്, ജയദേവ കവിയുടെ. ഓർമ്മയുണ്ടോ? അതെ, കണ്ണീർ പൂവിന്റെ വേണോ ജയദേവ കവി? കണ്ണീർ പൂവിന്റെ. വളരെ അർത്ഥവത്തായ ലിറിക്കൽ. കൈതപ്രത്തിന്റെ. ജോൺസൺ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി
ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർ കുടം പോലെ തേ